ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ടു സിസ്വേൽ കിച്ചൺ. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റഫ്ഡ് എഗ് ബജി അല്ലെങ്കിൽ മുട്ട നിറച്ചതാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. മുട്ട പുഴുങ്ങിയത് 7 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 7 മുട്ടയിൽ നിന്നും നമുക്ക് 14 ബജി ഉണ്ടാക്കാൻ സാധിക്കും. ബാക്കി ഐറ്റംസ് എന്തൊക്കെയാണ് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് വലിയ ഉള്ളി 2 എണ്ണം, ചെറുതായി അരിഞ്ഞത്, ക്യാപ്സിക്കം, വേപ്പില, പിന്നെ കുറച്ച് പൊടി ഐറ്റംസാണ്. കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, വലിയ ജീരകം 1/2 ടീസ്പൂൺ, പിന്നെ ഗ്രീൻ മസാല. ഗ്രീൻ മസാലയിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അല്ലെങ്കിൽ പേസ്റ്റ് ആണ് കേട്ടോ, മിക്സിയിൽ അടിച്ചെടുത്താണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഓയിലും. ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് കടായി വെക്കാം. കടായി ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആദ്യം വലിയ ജീരം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില ഒന്നായതിനു ശേഷം നമുക്ക് ഗ്രീൻ മസാല ചേർക്കാം. ഗ്രീൻ മസാല ഇട്ട് നന്നായി ഇളക്കി അതിന് പച്ച മണം മാറുന്നവരെ നമുക്കത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഗ്രീൻ മസാല നന്നായി പൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന വലിയ ഉള്ളി ചേർക്കാം. വലിയുള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി എണ്ണ അതിൽ പിടിച്ചതിന് ശേഷം നമുക്ക് അതിൽക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായി വെന്ത് കിട്ടുമല്ലോ. നമ്മുടെ ഉള്ളി റെഡി ആയി വരുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് മസാല നല്ല റെഡ് കളറാവാൻ സഹായിക്കും. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. മസാലയുടെ റോസ് സ്മെൽ പോകുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെക്കാനാകുമ്പോൾ നമുക്ക് ഗരം മസാല അതിൽ ആഡ് ചെയ്യണം. ലാസ്റ്റ് ഗരം മസാല ആഡ് ചെയ്യുമ്പോഴാണ് മസാലക്ക് കൂടുതൽ സ്മെല്ല് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത്. ഇനി നമുക്കത് ഇറക്കി ഒന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെക്കണം. ആ ടൈം കൊണ്ട് നമുക്ക് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സ് തയ്യാറാക്കണം. അങ്ങനെ എഗ്ഗിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ബജി മുക്കുവാൻ വേണ്ടിയിട്ട് മാവ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് കടലമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലോർ, ഇതെല്ലാം ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാനിതിൽ ആഡ് ചെയ്യാൻ പോണത് ബ്രോസ്റ്റഡ് ചിക്കൻ ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊടിയാണ്. അത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അതിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാൻ ആ പൊടിയൊന്ന് കാണിച്ചുതരാം. എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കേട്ടോ. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് ലുലുവിൽ നിന്നാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കളർ ലഭിക്കാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്.
കാശ്മീരി ചില്ലിക്ക് പകരം ഫുഡ് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണം. അത് ഞാൻ അതിൽ ഇടുന്നത് കാണിക്കാൻ വിട്ടുപോയി. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിക്കാം. വെള്ളം കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാറ്റർ നന്നായി തിക്കാവുന്നവരെ നന്നായി ഒഴിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമ്മുടെ എഗ്ഗ് സെൻറ്റർ കട്ട് ചെയ്ത് അതിൽ നിന്ന് വെള്ളയും മഞ്ഞയും തരംതിരിക്കണം. അത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മസാലയുടെ കൂടെ അതിൻ്റെ മഞ്ഞ ആഡ് ചെയ്യണം. രണ്ടും കൂടെ നന്നായി ആഡ് ചെയ്യണം. അത് ചൂടാറിയതിന് ശേഷം ചെയ്താലാണ് അത് കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒരു ബോള് പോലെ എടുത്ത് എഗ്ഗിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഫിൽ ചെയ്യാം. ഇതുപോലെ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്ത് നമുക്ക് മുഴുവൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് അതിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബജി ഇടാം. മുട്ട ഓരോന്നോരോന്നായി നമ്മുടെ മിക്സിൽ മുക്കി എണ്ണയിലേക്കിടാം. സാവധാനത്തിൽ വേണം ചെയ്യാൻ, കാരണം ഫില്ലിങ്സ് നമ്മുടെ ബാറ്ററിൽ മിക്സായി പോകും. അപ്പോൾ സാവധാനത്തിൽ വേണം ചെയ്യാൻ. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിടാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മുട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി സ്നാക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം, ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കറിയാൻ പറ്റും. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.